എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആപ്പുകൾക്ക് എങ്ങനെയാണ് ഷോർട്ട് കട്ട് കീസ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് കീ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഓൾറെഡി ഉള്ള കൺട്രോൾ ആൾട്ട് ഡി അതുപോലെ വി അങ്ങനെയുള്ള ലെറ്റേഴ്സ് ഒന്നും വരില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഡിഫോൾട്ട് ഷോർട്ട് കട്ട് കീസ് കുറേ ഉണ്ട്. അപ്പോൾ ആ കീസ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൂടെ ഒന്ന് പ്രത്യേകം ഓർത്തുവാണ്. ഞാൻ കൺട്രോൾ ഓൾട്ട് ഡബ്ല്യു പ്രസ് ചെയ്തു. അപ്പം നമുക്ക് കണ്ടില്ലേ വേർഡ് ഓപ്പൺ ആയി വന്നു. അതുപോലെ തന്നെ മറ്റൊരു ആപ്പിന് എങ്ങനെയാണ് നമുക്ക് ഒരു ഷോർട്ട് കട്ട് കീ ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ആപ്പ് ഏതാണോ, ഇപ്പോൾ ഫോട്ടോഷോപ്പ്, ഫോട്ടോഷോപ്പിനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടില്ലേ, പ്രോപ്പർട്ടീസ് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതിൽ ആദ്യമേ നമുക്ക് ഈ ഷോർട്ട് കട്ട് എന്നുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് എങ്കിൽ, വരുന്നില്ല എങ്കിൽ ജനറൽ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ജനറൽ ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ വരുന്നത് എന്നുണ്ടെങ്കിൽ, നേരെ ഇവിടെ ടോപ്പിൽ തന്നെ കണ്ടില്ലേ ഷോർട്ട് കട്ട് എന്നുള്ളൊരു ഓപ്ഷൻ, അവിടെ പോവുക. അത് കഴിഞ്ഞ് ഈ ഷോർട്ട് കട്ട് കീ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ കഴ്സർ കൊണ്ടുവെക്കുക. എന്നിട്ട് നമുക്കിത് ബാക്ക് സ്പേസ് അടിച്ച് ഈ നണ്ണൊന്നും മാറ്റാനൊക്കത്തില്ല. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കൺട്രോളും ഓൾട്ടും ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും അടുത്ത കീ ഏതാണോ, അടുത്ത ലെറ്റർ ഏതാണോ ആഡ് ചെയ്യേണ്ടത് അത് ചോദിക്കും. അപ്പോൾ നമ്മൾ, ഞാനിപ്പോൾ ഫോട്ടോഷോപ്പ് ആയതുകൊണ്ട് പി കൊടുത്തു, ദെൻ അപ്ലൈ, ഓക്കെ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കീബോർഡിൽ കൺട്രോള് ഓൾട്ട് പി ഓപ്പൺ ആയതിന് ഇച്ചിരി ഒരു താമസമുണ്ട്, കാരണം ഇതിന് 16 GB റാം വേണ്ടിയതാണ്. കണ്ടില്ലേ ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആപ്പുകൾക്ക് ഷോർട്ട് കട്ട് കീ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.